തലയിലോ കരല്ലോ. ഹായ്, അപ്പഴേ ഇന്നെന്നാ ചെമ്പരത്തിയും കൊണ്ട് പരിപാടി എന്നാണോ ചോദിച്ചേ? അല്ലല്ലോ, ചെമ്പരത്തി ഉണ്ട്, പിന്നെന്താ കറ്റാർവാഴയുണ്ട്, പിന്നെ ഏറ്റവും മെയിനായിട്ട് ആട്ടുംപാലുണ്ട്. മറ്റേ വലിയ വലിയ സുന്ദരികളും സുന്ദരന്മാരും പണ്ടത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ആട്ടുംപാലിലെ കുളിച്ചോണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു നമുക്ക് ഇച്ചിരി ആട്ടുംപാലിൽ സോപ്പുണ്ടാക്കി കുളിച്ചെങ്കിലാന്ന്. അപ്പം ഞാനൊരു കളർഫുൾ ആക്കാൻ വേണ്ടി വേറെ രണ്ട് മൂന്ന് സോപ്പ് ചെമ്പരത്തിയും കൊണ്ടൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തുണ്ട്. എന്നാ പറഞ്ഞാലും പിയേഴ്സ് സോപ്പ് നമുക്കങ്ങ് ഉണ്ടാക്കിയെങ്കിലോ, നല്ല രസം ഉണ്ടാവില്ലേ? പണ്ടത്തെ ഞാൻ മൂക്ക് മൂക്ക് മറ്റേ അങ്ങനെ കുഞ്ഞിക്കവൾ എന്നൊക്കെ പറഞ്ഞ പരസ്യമൊക്കെ ഇല്ലേ, ആ സോപ്പില്ലേ പിയേഴ്സ്. പണ്ടുള്ള ആൾക്കാരൊക്കെ മറ്റേ ആട്ടുംപാലിനകത്തൊക്കെ അല്ലേ കുളിച്ചോണ്ടിരുന്നേ എന്നാ കേട്ടേക്കുന്നേ. അപ്പം നമുക്കും ഇച്ചിരി ആട്ടുംപാലിൽ കുളിച്ചാൽ എന്നാ കുഴപ്പം? അപ്പം ഞാൻ ഓർത്തു ആട്ടുംപാലിൽ മാത്രമാക്കണ്ട, ഇച്ചിരി ആഘോഷമായിട്ട് ഇച്ചിരി ഉണ്ടാക്കിയേക്കാന്ന് ഓർത്തു. എന്ത് കുളിക്കുന്ന സോപ്പ്? അന്നേരം ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ കിറ്റിനകത്തുള്ള സോപ്പൊക്കെ എടുത്ത് ചെയ്യുന്നത് കണ്ടപ്പം മറ്റേ കുറേ പേർക്ക് പാടാം. അവർ പറഞ്ഞു ഇച്ചിരി സോപ്പ് ബേസിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന്. അപ്പോൾ ഞാനത് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തുണ്ട്. അന്നേരം ഞാൻ ഓർത്തു ഏതായാലും ഇനി എനിക്ക് ഇച്ചിരി സൗന്ദര്യം പക്കട്ടെ എന്ന് കുറച്ച് ആട്ടുംപാലിലൊക്കെ കുളിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇച്ചിരി ചെമ്പരത്തിയും ഇച്ചിരി കറ്റാർവാഴയും ഇച്ചിരി ആട്ടുംപാലും ഒക്കെ എടുത്തുകൊണ്ട് വന്നേച്ച് നമുക്ക് പരിപാടി തുടങ്ങാം. ചെമ്പരത്തി ഉണ്ടല്ലോ ഇവിടെ, അത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. ഇനി ഇച്ചിരി കറ്റാർവാഴയും മുറിക്കാം, എന്നിട്ട് നമുക്ക് ഒരു ആടിൻ്റെ ഒരു ഇച്ചിരി പാല് മതി കേട്ടോ, ആ കുറച്ച് ആട്ടുംപാലും കൂടെ കറന്നെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് ആടിനെ കറക്കുന്നെടുത്തത് തന്നെ കറന്ന് പാലെടുത്തോണ്ട് പോയി ചുവേടത്തോണ്ടാക്കാൻ. ബ്യൂട്ടി സോപ്പുണ്ടോ തെങ്ങി, അതുകൊണ്ട് സൗന്ദര്യം വർദ്ധിക്കട്ടെ എന്ന്. ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ പാലില്ല കുളിക്കണേന്ന് പറഞ്ഞത്, നമുക്ക് കുളിക്കാതെ ഇരിക്കട്ടെന്ന്. നമുക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, നമുക്ക് കുറച്ച് ആടിൻ്റെ പാലെടുക്കാം. അയ്യോ, അപ്പതേ നമുക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇച്ചിരിയും പാലേ എടുത്തിട്ടുള്ളേ. ഈ കറ്റാർവാഴയും കൂടെ ഒക്കെയൊക്കെ നീ മൊത്തത്തിൽ സൗന്ദര്യം അങ്ങ് കൂടട്ടെ നീ. ഇതുണ്ടോ ഈ കറ ഇങ്ങ് കുറച്ച് നേരം ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഈ കറ അങ്ങ് ചാടിപ്പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അല്ലിയതൽ മാത്രം അറുത്തിയെടുക്കാം, കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എല്ലാം നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് എടുക്കാം, ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഞാൻ ഇതും കറ്റാർവാഴയുടെ ജ്യൂസും ആട്ടുംപാലും കൂടെ എടുത്തോണ്ട് വരാം. ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്, ഇത് കേട്ടോ, ഇത് നമ്മുടെ സോപ്പ് ബേസ്. ഇത് എന്തോരം ഉണ്ടോ, ഇപ്പൊ ഇത് അര കിലോ ഉണ്ടെങ്കിൽ നമുക്ക് 250 ഇത് ചേർക്കാം. അപ്പൊ ഞാനിത് മൂന്ന് കളറിലും മൂന്ന് സ്മെല്ലിലും ഉള്ളത് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ, ഇങ്ങനെ കറ്റാർവാഴയും നമ്മുടെ ചെമ്പരത്തിയും ആട്ടുംപാലും എടുത്ത്. മെയിനായിട്ട് ഞാൻ ആട്ടുംപാലിലെ ഇതുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആട്ടുംപാലിൽ ഉണ്ടാക്കുന്ന ആദ്യം നിങ്ങളെ കാണിക്കാം. കാണിക്കാനൊന്നുമില്ല, വലിയ പ്രൊസീജിയർ ഒന്നുമല്ല, ഇത് മേടിക്കുക. ഞാനിത് മേടിക്കുന്ന നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ കിറ്റുകളും മേടിക്കുന്ന പൈലറ്റ് സോപ്പ് കോർണറിൽ നിന്ന് തന്നെയാ. എന്റെ അതിന്റെ നമ്പർ എന്നെ വിളിച്ച് ചോദിക്കണ്ട, ഞാൻ ഇതേ തന്നെ ഇട്ടേക്കാം കേട്ടോ, ഇവിടെ തന്നെ ഇട്ടേക്കാം. കാരണം കുറെ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ നമ്പർ എത്രയാന്നൊക്കെ അവർക്ക് ഈ ഓൺലൈൻ കിട്ടാൻ വേണ്ടിട്ടേ. അപ്പൊ ഞാൻ നമ്പർ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാന്ന്. അപ്പൊ നമുക്ക് ഈ സോപ്പ് ബേസ് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ ഡബിൾ ബോയില് ചെയ്യണം, ഇല്ലാതെ നേരെ ഡയറക്റ്റ് അടുപ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും, ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ സോപ്പ് ബേസ് ഇട്ടിട്ട് വേണം ഉരുക്കിയെടുക്കാൻ കേട്ടോ. നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കണം, എന്നിട്ട് അതിനകത്തേക്ക് വേറെ പാത്രം വെച്ചിട്ട് തിളപ്പിക്കാം. ഇന്നെല്ലാം ഈസി ഈസി പരിപാടിയാ. എന്നാൽ എന്നാ ഞാൻ പറയട്ടെ, 300 രൂപയുടെ 1 കിലോയുടെ സോപ്പിന്റെ കിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അത് നല്ല സോപ്പ് നമുക്ക് ഇഷ്ടംപടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ എന്നതിനാ കടയിൽ പോയി മേടിക്കുന്നത്, എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും? അത് കാരണം ഞാൻ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യാറ്. അത് നല്ല നമ്മുടെ മറ്റേ എന്ത് സോപ്പ്, പിയേഴ്സ് ഇല്ലേ, പിയേഴ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെ ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്, എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുന്നുണ്ട്, അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം ഇത് തന്നെ മെൽറ്റായി വരും, അല്ലാതെ നമ്മൾ അടുപ്പിൽ കൊണ്ടുവച്ചാൽ ഇത് കേടുവന്ന് പോകും കേട്ടോ, പിന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോവും. ഇതുണ്ടോ, ഇത് ചൂട് തട്ടുമ്പോ തന്നെ ഉണ്ടോ ഉരുകി വരുന്നേ,
കണ്ടോ മെൽറ്റായി വരുന്നത്. അപ്പൊ എന്തേ ഇത് മൊത്തം മെൽറ്റ് ആയത് ഞാൻ നിങ്ങളെ കാട്ടി തരാം. ഇത് കണ്ടോ ഇത് മൊത്തം മെൽറ്റ് ആയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് അടുപ്പേല് ഡയറക്റ്റ് വെച്ച് മെൽറ്റ് ആക്കിയ ഇതുപോലെ ആവൂല, കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആട്ടുംപാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആട്ടുംപാല് നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് കളർ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോ ഒരു കളറും ചേർക്കുന്നില്ല, ഇങ്ങനെ ഒരു പ്ലെയിനെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇതിലേക്ക് നമ്മുടെ ബ്രൂട്ടിന്റെ കുറച്ച് സ്മെല്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഇത് എനിക്ക് മോൾഡ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ സാധാരണ ഒരു സെറാമിക്കിന്റെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ചെയ്യുന്നേ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നല്ല പിയേഴ് സോപ്പ് ആയിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരൊറ്റ ഒരു ദിവസം ഫുള്ള് വെക്കണേ, അന്നേരം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയി കിട്ടും. അതുപോലെ നമുക്ക് ഇനി അടുത്തത് ചെമ്പരത്തിയും പിന്നെന്താ കറ്റാർ വാഴയും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാന് നമ്മുടെ അടുത്ത സോപ്പ് സെറ്റ് ആക്കുക കേട്ടോ. നമുക്ക് ഇതിങ്ങനെ മുറിച്ച് മുറിച്ചിടാം. അപ്പൊ ദേ ഞാന് കുറച്ച് നമ്മുടെ അലോവേര കറ്റാർവാഴ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് സോപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് പച്ചക്കളറും കുറച്ച് സ്മെല്ലും കൂടെ ചേർത്ത അടിപൊളി. അപ്പൊ ദേ നമ്മുടെ കറ്റാർവാഴയുടെ ജ്യൂസ് ഒക്കെ ഒറിജിനൽ. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം, എന്നാലും സംഭവം സോപ്പ് നല്ല ഒറിജിനൽ ആവുള്ളൂ. മറ്റേ എസൻസുകൾ മാത്രം ചേർത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെയല്ലേ കടയിൽ പോയാൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കളറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. കളറും സ്മെല്ലും ചേർക്കാം. ഞാൻ ദേ കറ്റാർവാഴ ആയതുകൊണ്ട് നല്ല ഗ്രീൻ കളറ് ഒന്ന് ചേർക്കുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് സ്മെല്ലും കൂടെ ചേർക്കാം. ബ്രൂട്ടിൻ്റെ സ്മെല്ല് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് ഇതൊരു മോൾഡിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസം വെക്കാം. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ചെമ്പരത്തി നീര് ഉണ്ട്, നല്ല ഒറിജിനൽ കളറിന്ന് വേറെ എങ്ങോട്ടേലും മോണ. ഇനി വല്ല കളറും ചേർക്കണോന്ന് നോക്കി, നല്ല അടിപൊളി കളർ കേട്ടോ. അയ്യോ ആയില്ല കളർ കേട്ടോ, ഇതിന് കളർ ചേർക്കണം കേട്ടോ. ഇതുണ്ടോ ഇങ്ങനത്തെ കളറായിപ്പോയി. ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് കളറും ചേർക്കാം. കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി അതിനകത്തേക്ക് സ്മെല്ലും കൂടെ ചേർക്കാം. ഇതിന് ഞാൻ നമ്മുടെ പിയേഴ്സിന്റെ സെയിം സ്മെല്ല് തന്നെയാണ് ചേർക്കുന്നേ. ഇനി നമുക്ക് മൂന്നും തണുത്ത് കഴിയുമ്പോ മുറിച്ചെടുത്ത് നോക്കാം. അപ്പൊ ദേ പിറ്റേ ദിവസമായി കേട്ടോ. നമ്മുടെ ആട്ടുംപാലിൽ ഉണ്ടാക്കിയ സോപ്പ് കണ്ടോ, നല്ല സെറ്റ് ആയിട്ടില്ലേ. നോക്കി നല്ല അടിപൊളിയായില്ലേ, നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അമേരിക്കക്കാരൊക്കെ മറ്റേ ആട്ടുംപാലിലൊക്കെ ഉള്ള സോപ്പിലൊക്കെ കുളിക്കുന്നത്, നമുക്കൊന്ന് കുളിച്ച് നോക്കാതെ. ഇനിയിപ്പോ ഇനി ആട്ടുംപാലിൽ കുളിക്കാണ്ട് സുന്ദരികളാവാതിരിക്കണ്ട. പിന്നെ ദേ ചെമ്പരത്തിയും കറ്റാർവാഴയും ഒക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇനി നമുക്ക് ഇത് നമുക്ക് മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിരിക്കും ഇതൊന്ന് കഷ്ടപ്പെട്ട് മുറിച്ചെടുക്കുന്നതൊക്കെ. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് മുറിക്കാം. മുറിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കിള്ളി പിടിപ്പിച്ച് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് എടുക്കാം, എടുത്ത് മുറിച്ച് സെറ്റ് ആക്കാം. ഇത് വിട്ടുപോരും നമുക്ക്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം. യെസ്, ഫസ്റ്റ് കഷ്ണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുവാണേ. ആഹ്, ഫസ്റ്റ് കഷ്ണമല്ല സെക്കൻഡ് കഷ്ണവും കിട്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ. യെസ്, ഇതൊക്കെ 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 ആട്ടുംപാലിലുണ്ടാക്കിയ നല്ല അടിപൊളി സോപ്പ്. വാവ്, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതേപോലെ നമുക്ക് ബാക്കിയുള്ള സോപ്പ് കഷ്ണങ്ങളും ഇങ്ങനെ ഊരി ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഒരു വിഷയമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുറിച്ച് മുറിച്ച് മുറിഞ്ഞത് അങ്ങ് താഴേക്ക് എത്തിയില്ല. ഞാൻ ഇനിയിപ്പോൾ ഇനി ഇതെടുക്കാൻ പാടൊന്നുമില്ല, ഇതിങ്ങനെ ഇങ്ങ് ഇങ്ങോട്ട് ഇങ്ങ് തോണ്ടിയെടുത്താൽ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സോപ്പുകളും എടുക്കാം കേട്ടോ.
കണ്ടോ ഇത് കണ്ടോ നമ്മുടെ മറ്റേ ചെമ്പരത്തിന്റെ സോപ്പ്, ഇതൊക്കെ നോക്ക എന്ത് രസമാണ്. നമ്മുടെ വർണ്ണ കളറ് സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പിന്നെ വേറെ ഒന്നുമില്ല, ആട്ടുംപാലും നമ്മുടെ കറ്റാർവാഴയും ചെമ്പരത്തിയും മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള എടുക്കുക, കുളിക്കുക. ഈ ഇത് നമ്മളാ പിയേഴ്സിന്റെ സ്മെൽ ഇട്ടതൊക്കെ ശരിക്ക് പിയേഴ്സിന്റെ സോപ്പ് തന്നെ കേട്ടോ. ശരിക്കും കണ്ടോ ഭയങ്കര ട്രാൻസ്പെറന്റ് സാധനവും നല്ല രസമുണ്ടേ, ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആട്ടുംപാൽ. ഇതിന്റെ സ്മെല്ല് പക്ഷെ ബ്രൂട്ടിന്റെ ആട്ടോ. ഇതാണ് ആട്ടുംപാലിൽ ഉണ്ടാക്കിയ സോപ്പ്. ഇനി ആട്ടുംപാലില്ല സോപ്പിൽ കുളിച്ചിട്ട് സുന്ദരിയാവുക നോക്കാതെ. അപ്പൊ ഒരു ഒരു ബേസ് കിറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ എന്ത് സുഖം. നമുക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം ആഡ് ചെയ്ത് അപ്പൊ നമുക്ക് ആ സാധനം എന്തായാലും നമ്മുടെ ശരീരത്തിൽ എത്തി എന്നറിയാലോ, നമ്മളല്ലേ ഉണ്ടാക്കുന്നേ. അപ്പം അപ്പൊ എന്താ അപ്പൊ ഇനി എല്ലാരും വീട്ടിൽ കുളിക്കുന്ന സോപ്പ് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കുക. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നത് വേറെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉപയോഗിക്കാം, മറ്റേത് നമ്മൾ 10-15 ദിവസം കൊണ്ടല്ലേ ഉപയോഗിക്കുന്നത് സെറ്റായിട്ട്. നമ്മള് തന്നെ കിറ്റിന്ന് എല്ലാം റെഡിയാക്കി. ഇതാവുമ്പോ ഭയങ്കര ഈസി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയില്ലേ നമ്മള്. അപ്പൊ എന്താ അപ്പൊ അടയൊന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇതാ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.